നമ്മുടെ ഇന്നത്തെ പരിപാടി മുയലിനെടുക്കാൻ മുയലിനെടുക്കാൻ പോകണം. നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്ത് ഒരു മുയലിനെ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പുതിയൊരാളെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു. നമ്മുടെ സുബോധ് എന്ന് പറയുന്ന നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ രണ്ട് മുയലുണ്ട്. ബ്രോയിലറാണ്, നമ്മുടെ വീട്ടിലുള്ള പോലത്തെ സാധാ ടൈപ്പ് അല്ല. അപ്പോൾ ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ചെവി തളർന്ന് കിടക്കുന്ന ടൈപ്പാണ്, അത് വേറെ എന്നാണ്. അപ്പോൾ എന്തായാലും ആ മുയലാണ്. അപ്പോൾ അവൻ നമുക്ക് തരാം, വളർത്തുന്നതാണല്ലോ. അവനെ നോക്കാനായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും തിരക്കായത് കാരണം ചെറിയ ബുദ്ധിമുട്ടുള്ള കാരണം നോക്കാനായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ള കാരണം നമ്മളോട് വന്നെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനേക്ക് വളർത്തുന്ന കാരണം നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമ്മളിപ്പോഴെങ്കിലൊക്കെ ഇട്ടാൻ എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കും. ഇപ്പോൾ നമ്മളെല്ലാം ഒന്നുമില്ല, എന്തായാലും നമ്മൾ കൊടുക്കും. അത് നമ്മളെന്തായാലും അവരെ എടുക്കാൻ പോവുകയാണ്, അതിൻ്റെ വീഡിയോയാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ പോയി എടുക്കുന്നത് മറ്റ് കാര്യങ്ങളൊക്കെ പറ കാണണം. അപ്പോൾ നമ്മളെടുക്കാൻ പോവാണ് കേട്ടോ. ചാടുവാടില്ല ഇതായിപ്പോ അങ്ങോട്ട് പോയില്ലേ. ഈ ഇല പറിച്ചു നോക്ക്. അല്ല വാഴയിലെടുത്ത് കൊടുക്കും. ദേ വാഴല വാഴയില മണം കിട്ടിട്ടാന്ന് തോന്നണല്ലേ. ആർക്ക് മനസ്സിലായോ കൊണ്ടുവന്നി കടിക്കുക പേടിപ്പിക്ക. അല്ലെങ്കിൽ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങോട്ട് വിളിക്ക്, അല്ല ഇങ്ങോട്ട് തള്ള് ചടങ്ങി. ആ ഇതിന്റെ അകത്തോട്ട് ഇവന്മാരെ അറ്റത്ത് മൂലക്ക് പോയി. അതിന്റെ ഒരു വടിയായാലും മതി, ഇങ്ങനെ ഒന്ന് അടിപ്പിച്ചാ തട്ട ഇവിടുത്തെ വർത്തമാനം പറ. വർത്താനം പറയുവോ? എന്നാ പറയും? തെറി പറയുവോ? അക്കയിപ്പ എന്നാത്തിന് പോണ് പി എസ് സി കോച്ചിങ്? നിന്റെ അത് വെള്ളയാണോ ആണ്? ആണോ? അതിന് മനസ്സിലായെന്ന് തോന്നു കേട്ട. അത് തന്നെ ഫ്രണ്ട്സ്, ഇവനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ ഇവനെ പിടിക്കാൻ പറ്റും. അപ്പം ജസ്റ്റ് ഒന്ന് കട്ടാക്കുവാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ആ മുയലിനെ എടുത്തുകൊണ്ട് പോകുന്നിരിക്കുവാണ്. അവിടെ കുറച്ച് താമസം ഉണ്ടായിരുന്നു എടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും അതിനകത്ത് കൈയൊക്കെ ഇട്ട് ഒരു വടിയൊക്കെ ഇട്ട് കുത്തി ആളെ പുറത്തിറക്കി വരുന്ന വഴി പേരക്കാരം കണ്ട് രണ്ട് പേരക്കായി മറിച്ചിട്ടുണ്ട്. അപ്പോൾ മുയലിനെ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചാൽ പോരതാ. ഇപ്പോൾ ഇങ്ങനെ കണ്ട കാണാനൊരുത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ മുയലിൻ്റെ കൂട്ടത്തിലൊക്കെ ഇടുന്ന കാണിക്കാം. ഓക്കെ, നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കൂട്ടിലേക്ക് ഇടാൻ പോവുകയാണ്. നമ്മുടെ കോഴിക്കൂട്ടിൽ മുയലി ഷേ മുയലും കൂട്ടിൽ കോഴി കിടപ്പുണ്ട്, പിന്നെ നമ്മുടെ പ്രാവ്, പിന്നെ നമ്മുടെ മറ്റു കോഴികൾ. അപ്പോൾ എന്തായാലും അവളുടെ ഒറ്റക്ക് അവിടെ കിടത്തേണ്ട, ഇതിങ്ങളുടെ കൂട്ടത്തിലാണ്. തിരിച്ച് നമുക്ക് ഇവനെ അവൻ്റെ അവളുടെ കൂടെ തന്നെ ഇടാം. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറ്റത്തില്ല, നമുക്ക് വേറൊരു കൂട് സെറ്റ് ചെയ്യുന്നവരെ ഇപ്പോൾ തൽക്കാലം അവിടെ കിടക്കും. അപ്പോൾ ഈ കൂട്ടിലേക്ക് നമുക്ക് പുതിയ മുയലിനെ ഇടാം. അപ്പോൾ എന്തായാലും ഇവനെ കൂടി അങ്ങോട്ട് മാറ്റാം. ഇത് മെയിലാണ് കേട്ടോ. അപ്പോൾ കുറേ നാളാ കൂട്ടി കിടന്നതിൻ്റെയൊക്കെ ആയിട്ടുള്ള കുറച്ച് ചടയും കാര്യങ്ങളൊക്കെ നേരത്തുണ്ട്. ഇത് ഫീമെയിൽ, ഇങ്ങനെ ഒരുമിച്ച് ഇടാറില്ല ഒരു സ്ഥലത്തും മെയിലിനെയും ഫീമെയിലിനെയും കൂടി. നമ്മളെന്തായാലും ഇപ്പോൾ ഒരുമിച്ചായിട്ടിരിക്കുന്നത്, എന്തായാലും അങ്ങനെ കിടക്കട്ടെ. ഇപ്പോൾ കൂട് സെറ്റായിട്ട് നമുക്ക് മാറ്റാം. കുഞ്ഞുങ്ങളെയൊക്കെ വിശേഷം നമുക്ക് പിന്നെ പതുക്കെ കാണിക്കാം. ഓക്കെ.
കൂടൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ടിട്ട് വരണം. അപ്പം എന്തായാലും ആ ഫസ്റ്റ് ടൈം നമ്മുടെ പുതിയ കൂടിലേക്ക് ഇട്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും അത് കിടന്നു വരാൻ നേരത്ത് ശരിയാവും. കുറച്ച് പുല്ലൊക്കെ ഇട്ട് കൊടുക്കാം. കഴിക്കുക ഇല്ലേന്നൊന്നും അറിയില്ല. കൂടുമായിട്ട് പൊരുത്തപ്പെടുന്നവരെ ഫുഡൊന്നും കഴിക്കാൻ ചാൻസില്ല. ഇവരിവിടെ വഴക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവള് കുഞ്ഞുങ്ങളായിട്ട് കിടക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ. ഞാൻ ചെറുതായിട്ടൊന്ന് ഉപദ്രവിക്കുന്നുണ്ട്. ശരിയാകുമായിരിക്കും. നമുക്ക് എന്തായാലും മാറ്റാം, കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം.